ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ വളരെയധികം സപ്പോർട്ട് തന്നു, അതിന് ഒരുപാട് താങ്ക്സ്. ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ലോഗോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പി സി ബിയുടെ ഡിസൈൻ എങ്ങനെ അതൊരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് സ്ക്രീൻ പ്രിൻ്റ് ചെയ്യാം, അതിനനുസരിച്ചിട്ട് ഒരു ഹൈ ക്വാളിറ്റി സ്ക്രീൻ പ്രിൻറ്റിങ് വളരെ കുറഞ്ഞ ചിലവിൽ ഒരു ഹൈ ക്വാളിറ്റി സ്ക്രീൻ പ്രിൻറ്റിങ് എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഞങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ക്രീൻ പ്രിൻറ്റിങ്ങിന് രണ്ട് സ്റ്റേജാണുള്ളത്, സ്ക്രീൻ മേക്കിങ്ങും അതുപയോഗിച്ചിട്ടുള്ള പ്രിൻറ്റിങ്ങും. ഇതിന് ആവശ്യമായി വരുന്ന മെറ്റീരിയൽസ് കസ്റ്റം മെയ്ഡ് എക്സ്പോസിംഗ് യൂണിറ്റ്, റെഡിമെയ്ഡ് സ്ക്രീൻ, വാട്ടർ സ്പ്രെയർ, റെഡ്യൂസർ, ഫോട്ടോ എമൽഷൻ, സ്ക്യൂസർ, ബട്ടർ പേപ്പർ, പി വി സി ഇങ്ക്, അമോണിയം ഡൈക്രോബേറ്റ്. ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഒരു ഹോൾസെയിൽ ബുക്ക് സ്റ്റാളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. ആദ്യമേ തന്നെ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ എമൽഷനും അമോണിയം ഡൈക്രോബേറ്റും ഏകദേശം ഒരു 10:1 റേഷ്യയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ജി ഫോട്ടോ കോട്ട് എന്നൊരു ബ്രാൻഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അമോണിയം ഡൈക്രോബേറ്റ് ലിക്വിഡ് രൂപത്തിലും ക്രിസ്റ്റൽ രൂപത്തിലും നമുക്ക് മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇവിടെ ഉപയോഗിക്കുന്നത് ക്രിസ്റ്റൽ രൂപത്തിലുള്ളതായതുകൊണ്ട് നന്നായി പൊടിച്ചിട്ട് വേണം സൊല്യൂഷനുമായിട്ട് മിക്സ് ചെയ്യുവാൻ. ഫോട്ടോ എമൽഷൻ ഒരു ഫോട്ടോ സെൻസിറ്റീവ് കെമിക്കലാണ്. ഇത് റെഡ് കളറിലും ബ്ലൂ കളറിലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. രണ്ട് സൊല്യൂഷനും നന്നായി മിക്സായി കഴിയുമ്പോൾ ഇത് ഒരു ഗ്രീനിഷ് കളറിലേക്ക് മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ സൊല്യൂഷൻ ഒരു സ്ക്യൂസർ ഉപയോഗിച്ച് സ്ക്രീനിൻ്റെ ഇരുവശങ്ങളിലും നന്നായി സ്ക്യൂസ് ചെയ്ത് പിടിപ്പിക്കാം. നമുക്ക് വളരെ ഈവനായി തന്നെ സൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ സ്ക്രീൻ ഡ്രൈ ആവാനായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് സമയമെടുക്കും. നമ്മുടെ കയ്യിൽ ഹീറ്റ് ഗണ്ണോ ഹെയർ ഡ്രയറോ ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായി തന്നെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ സാധിക്കും. നിങ്ങൾ ഹീറ്റ് ഗൺ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ക്രീനിൻ്റെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ സ്ക്രീൻ ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട്. വീഡിയോയുടെ വ്യക്തതയ്ക്ക് വേണ്ടി നമ്മളിവിടെ അല്പം ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രോസസ്സ് ഒരു ഡാർക്ക് റൂമിലാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേണ്ട ഡിസൈൻ ഒരു ലേസർ ജെറ്റ് പ്രിൻ്ററിൻ്റെ സഹായത്തോടെ ബട്ടർ പേപ്പറിൽ പ്രിൻ്റ് ചെയ്തെടുക്കാം. ഈ ബട്ടർ പേപ്പർ ലൈറ്റ് എക്സ്പോസിംഗ് യൂണിറ്റിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം സ്ക്രീൻ അതിൻ്റെ മുകളിൽ വയ്ക്കുക. സ്ക്രീനും ബട്ടർ പേപ്പറും തമ്മിൽ നല്ല കോൺടാക്റ്റ് ലഭിക്കുന്നതിനായി എന്തെങ്കിലും ഒരു വെയിറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ എക്സ്പോസിംഗ് യൂണിറ്റ് ഒരു ചെറിയ ബക്കറ്റും റൗണ്ട് എൽ ഇ ഡി ബൾബും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കാവുന്നതാണ്. സ്ക്രീൻ എക്സ്പോസ് ചെയ്യുന്നതിനായി ഏകദേശം ഒരു 6 മിനിറ്റ് സമയം നമുക്ക് ആവശ്യമായി വരും. എക്സ്പോസിംഗ് കഴിഞ്ഞ സ്ക്രീനിനെ ഒരു സ്പ്രെയറിൻ്റെ സഹായത്തോടെ ഡിസൈൻ വ്യക്തമാകുന്നതുവരെ നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഇനി ഈ സ്ക്രീൻ പ്രിൻറ്റിങ്ങിനായിട്ട് നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്ക്രീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിൻറ്റിങ്ങിലേക്ക് കടക്കാം. നമ്മളിവിടെ പ്രിൻറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് എന്ന ബ്രാൻഡിൻ്റെ പി വി സി ഇങ്ക് ആണ്. ഈ ഇങ്ക് ഒന്ന് ഡൈലൂട്ട് ആവുന്നതിനായിട്ട് അല്പം റെഡ്യൂസർ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്ക്രീൻ പ്രിൻറ്റിങ്ങിനായി ഒരു സി ക്ലാമ്പിൻ്റെ സഹായത്തോടെ നമുക്ക് ടേബിളിൽ സെറ്റ് ചെയ്യാം. നമ്മുടെ സ്ക്രീനിൻ്റെ ക്ലാരിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഇനി പ്രോഡക്റ്റിൻ്റെ സർഫസിൽ നമ്മുടെ ഡിസൈൻ പ്രിൻ്റ് ചെയ്യാം. നമ്മുടെ ഡിസൈൻ വളരെ ഭംഗിയായി തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ മെത്തേഡ് ഉപയോഗിച്ച് ഒരു പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡും നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ സാധിക്കും.
ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.